ഞാൻ ഇവിടെ മുണ്ടശ്ശേരി വെളിച്ചെണ്ണ കമ്പനിയുടെ മുമ്പിലേക്കാണ്, എടക്കളത്തൂർ പനക്കൽ ഓയിൽ മിൽ മുല്ലശ്ശേരിയിലുള്ള. അവിടുത്തെ ഫ്രാൻസിസ് ചേട്ടൻ്റെ കൂടെയാണ് നിൽക്കുന്നത്, ഇവിടുത്തെ ഒരു പാർട്ട്ണറാണ്. ഇദ്ദേഹം എന്നെ നമുക്ക് മുകളിൽ കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളും കാണിച്ചു തന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വിശദമായി കാണിച്ചു തരുന്നതാണ്. അതിന് മുമ്പ് അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാണ്ട് അതിൻ്റെ പ്രോസസ്സിങ് അവിടെ വെച്ച് പറഞ്ഞു തന്നു. പക്ഷേ അതത്ര ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റില്ല നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒന്നും കൂടി പറഞ്ഞു തരാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കാണുക. നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ച് നമുക്ക് കേരളീയർക്ക് മലയാളികൾ എവിടെ ഉണ്ടെങ്കിലും വെളിച്ചെണ്ണ കിട്ടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. നല്ല വെളിച്ചെണ്ണ കിട്ടാനും ഇന്നത്തെ കാലത്ത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ വെളിച്ചെണ്ണയിലുണ്ടാക്കിയ മെഴുക്കുപറ്റിയായാലും ചിപ്സ് ആയാലും എന്തായാലും നമ്മുടെ മിക്ക കറികളിലാണ് വെളിച്ചെണ്ണ, പ്രത്യേകിച്ച് പച്ച വെളിച്ചെണ്ണ വെച്ചുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇവിടുത്തെ വെളിച്ചെണ്ണ പ്രത്യേകിച്ച് നമുക്ക് വളരെ ഒരു ടേസ്റ്റാണ്. ഈ ഇവിടുന്ന് വെളിച്ചെണ്ണ ഞാൻ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം ഈ ബ്രാൻഡ് പരിചയപ്പെട്ടതിൻ്റെ ശേഷം, അതായത് ഇപ്പം 2 വർഷത്തോളമായി ഇതേ വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഗുണഗണങ്ങൾ അറിയുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, അല്ലാതെ ഉപയോഗിക്കാത്ത കാര്യം ഞാൻ പറയാറില്ല, അത് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ എല്ലാവരും ഈ നല്ല വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ ശ്രമിക്കുക. വിലക്കുറവ് നോക്കി ആഹാരം മേടിക്കാതിരിക്കുക. നമ്മൾ ആഹാരം വിലക്കുറവ് വെച്ച് നോക്കി മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ മരുന്നിന് വേണ്ടി ചിലവഴിക്കേണ്ടി വരും. അപ്പോൾ അദ്ദേഹം പറയുന്ന കുറച്ച് വാക്കുകളും കൂടി നിങ്ങൾ കേട്ടാൽ നന്നായിരിക്കും. ഇവിടുത്തെ കാര്യങ്ങൾ ഒന്ന് ആദ്യം നമ്മൾ ഇവിടുന്ന് തുടങ്ങണേ എന്നുള്ളത്, അതെ ഇവിടുന്നാണ് നമ്മുടെ പരിപാടി തുടങ്ങുക. അതായത് ഇതിലാണ് നമ്മൾ ആദ്യം കൊപ്പ ഇടുന്നത്, അതിൻ്റെ ടോക്കണും വെയിറ്റും ഒക്കെ നോക്കിയിട്ട് എടുക്കുന്നത്. ഞാനിവിടെ വരുമ്പോൾ ഇതിൽ കൊപ്പ ഇടുന്ന കണ്ടിരുന്നു, അപ്പോഴാണ് ഞാൻ ചോദിച്ചത് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഇന്നിവിടെ പ്രോസസ്സിംഗ് ഉണ്ട്, അതുകൊണ്ട് ഷൂട്ട് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഷൂട്ടിംഗ് നടന്നത്. അദ്ദേഹം വിശദീകരിച്ച് തന്നിട്ടുണ്ട്, കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ അവിടെ എഴുതിയിടുന്നതായിരിക്കും. ഞാൻ നോക്കുമ്പോൾ കേൾക്കാൻ പറ്റുന്നില്ല. ഇതപ്പോൾ അവിടെ എന്തോ വെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും അമോസ് ട്രാവലേഴ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഒരു ലൈക്ക് തന്നിട്ട് വീഡിയോ കണ്ടോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തോളൂ. ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും തരാനും മറക്കണ്ട. അതേ കടയിലേക്കുള്ള ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സാധനം വാങ്ങാൾ. കണ്ടു കഴിഞ്ഞാൽ അഭിപ്രായം എഴുതാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇദ്ദേഹം റെഡി ആയിട്ട് നിൽക്കുന്നു ഉള്ളിലേക്ക് പോകാൻ. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോകാം കേട്ടോ, കാര്യങ്ങളൊക്കെ കാണാം. ഇതാണ് പുറം കാഴ്ചകൾ, കണ്ടല്ലോ. ഇതിലേക്ക് കൊപ്പ് കെട്ടുകൊടുക്കും. ഇതിവിടെ പുറമേന്ന് പറഞ്ഞവർക്ക് ഇത് ഓഫീസ് റൂം, അതായത് കാശ് അടയ്ക്കാനുള്ള സ്ഥലം. ഇത് ബില്ല് പേ ചെയ്യുന്നു. നല്ലൊരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ തന്നെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇത് അദ്ദേഹം വരുന്നുണ്ട്, വരുന്നത് തൊട്ട് ഞാൻ വീഡിയോ എടുത്തേക്കാണ്. ഇത് അദ്ദേഹം നമ്മളെ കൊണ്ട് അകത്തേക്ക് പോവാണ്. ഇതാണ് ബ്രോയിലർ, രണ്ട് പർപ്പസ് ഉള്ളത്. ഒന്ന് ഡ്രയറിലേക്ക് ഹീറ്റ് കിട്ടാനായിട്ട്, സ്റ്റീം കിട്ടാനായിട്ട് അവിടെ. രണ്ട്, റോസ്റ്ററിലേക്ക് വേണ്ട സ്റ്റീം കിട്ടാനായിട്ട്. രണ്ട് ആവശ്യം വേണ്ടിയാണ് ബ്രോയിലറിൻ്റെ ഉപയോഗം നടത്തുന്നത്. അതെ, ബാക്കി ഇതിനെ കാണുന്നുണ്ട്. ഇതിന്
ഇത് കുട ഓയിൽ വരുമോ? ആ വഴിക്കാണ് കൊപ്പ കണ്ടിട്ട് പോവാ അല്ലേ? ഈ ചുവന്ന് കാണുന്ന പൈപ്പ് വഴിയാണ് പോവാ. എന്നിട്ട് അവിടെ നിന്ന് എവിടേക്ക് വരിക? ഇതില്ല, ഇതിലാണ് വന്ന് വെളിച്ചെണ്ണ വന്ന് വീഴുക. ആയിക്കൊണ്ടിരിക്കണേ ഉള്ളൂ, അതുകൊണ്ട് ഇതിൽ വന്ന് ഫില്ല് ചെയ്യും. കുറച്ച് സമയം നിൽക്കാൻ നേരമില്ല. അതാരെങ്കിലും ഒന്ന് വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തരാൻ പറ്റുമോ? എനിക്കറിയില്ല, പറയാം. Thank you.
ഇവിടെയാണ് വിൽപ്പനയുടെ തോന്നുള്ളൂ അല്ലേ, എല്ലാം പാക്ക് ചെയ്ത് ഇവിടെയാണ് വരുന്നത്. ഇവിടെ സ്റ്റോറിംഗ് ടാങ്ക് മുകളിലാണ് പിണ്ണാക്കും ഒക്കെ സ്റ്റോർ ചെയ്യുന്നതും, അവിടേക്ക് ഞാൻ ഇനി കയറുന്നില്ല, നല്ല ചൂട്. സ്റ്റെപ്പ് കയറിപ്പോവാൻ എനിക്ക് വയ്യ, അതുകൊണ്ട് ഞാൻ നിൽക്കുന്നു ഇവിടെ. ഇവിടെ എന്താ വെളിച്ചെണ്ണയൊക്കെ ഇപ്പോൾ വർക്കിൽ നടന്നു കഴിഞ്ഞു, ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ആകുമ്പോഴേ അത് പാക്ക് ചെയ്യുള്ളൂ. പാക്കിംഗ് സെക്ഷൻ അപ്പോൾ എനിക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല, ഇതിലാണ് പാക്ക് ചെയ്ത് വരിക. മുമ്പ് പാക്ക് ചെയ്ത് വെച്ചതിൻ്റെ ഇവിടെ ഇരിക്കുന്നു. ഞാനിത് പെട്ടെന്ന് ഞാൻ വെളിച്ചെണ്ണ വാങ്ങാൻ വേണ്ടി വന്നതാണ്, അപ്പോൾ ഇങ്ങനെ വർക്ക് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കയറി കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ്. അതുകൊണ്ട് ചില പ്രോസസ്സിങ് കാണിച്ചു തരാൻ പറ്റിയില്ല, അതിൽ വിഷമമുണ്ട്. എങ്കിലും അത്യാവശ്യം കാര്യങ്ങൾ കാണിച്ചു തന്നു എന്നാണ് വിശ്വാസം. ഇതൊക്കെ പാക്കിങ്ങിൻ്റെ മെഷീനറികളാണ്. പവർ സ്റ്റേഷൻ എന്നുവെച്ചാൽ ഇലക്ട്രിസിറ്റി എപ്പോഴും വേണമല്ലോ. ക്വാളിറ്റി ലാബ്, ക്വാളിറ്റി ചെക്കുന്ന ലാബാണ്. ഇതിൻ്റെ ഉള്ളിൽ വെളിച്ചെണ്ണയുടെ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. സാധനങ്ങളൊക്കെ അപ്പോൾ അതായത് ഗൾഫിൽ നിന്ന് വന്നതിൻ്റെ ശേഷം ഈ ടേസ്റ്റ് അറിഞ്ഞതിൻ്റെ ശേഷം ഈ വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. എൻ്റെ ചേച്ചിമാർക്കൊക്കെ വെളിച്ച് പുറത്താക്കാറുണ്ട്. നല്ല വെളിച്ചെണ്ണയാണ്, അപ്പോൾ എല്ലാവരും വാങ്ങി ഉപയോഗിക്കുക. നെല്ലശ്ശേരി വെളിച്ചെണ്ണ റോസ്റ്റഡ് കോക്കനട്ട് ഓയിൽ. തൊണ്ണൂറ്റാറിലെ കാട്ടുകാരൻ വന്നതിനെ തുടർന്നുണ്ടായ സംഭവവികാസം അതിൻ്റെ കേരളത്തിലെ കർഷകർക്കും നാളികേരം മുഖ്യ ജനങ്ങളെത്തിക്കേണ്ടത്. ജനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പാം കർണ ഓയിലും സോളവൻ്റെ ഓയിലും ജനങ്ങൾക്ക് വെളിച്ചെണ്ണ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വില കുറവ് ശബരി ഉൾപ്പെടെ സർക്കാർ നമ്മൾ ഓപ്പണലി പറഞ്ഞ ശബരി ഉൾപ്പെടെ വിൽക്കുന്നത് ഈ സർക്കാർ സ്ഥാപനം വരെ വിൽക്കുന്നത് റിഫൈൻഡ് ചെയ്ത സോളവൻ്റെ ഓയിലും റിഫൈൻഡ് ചെയ്ത പാം കർണ ഓയിലും ജനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് സർക്കാരിൻ്റെ വശത്ത് ഒരു നടപടി ഈ കാര്യത്തിൽ അതിനെതിരായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നില്ല. ശുദ്ധമായ വെളിച്ചെണ്ണ ഏതെന്ന് ജനങ്ങൾ കൃത്യത്തിൽ അറിയണമില്ല. കാരണം ജനങ്ങൾ വാങ്ങിക്കണം, വെളിച്ചെണ്ണ എന്ന് പറഞ്ഞ് കിട്ടണം, കിട്ടുന്നത് ഏതോ പാക്കേജ് മേടിച്ച് പോരുന്നവരാണ്. വേറെ ജനങ്ങൾക്കും ഇതിനെക്കുറിച്ച് അറിവില്ല. വില കുറവുണ്ട്, വില കുറവ് മിനിമം ചിന്തിക്കേണ്ടതാണ്. എന്തുകൊണ്ട് ഇത്ര വില കുറവ് കിട്ടണമെന്നുള്ളത് ജനങ്ങൾ ചിന്തിക്കണമെന്ന് ചിന്തിക്കണില്ല. അതുകൊണ്ട് വന്ന ഭവിഷ്യത്താണ് കർഷകരെ സംബന്ധിച്ച് ഏറ്റവും വില കുറവ്. 96 രൂപ കിലോ വെളിച്ചെണ്ണയ്ക്ക് വരെ ഉണ്ടായിരുന്നു 96, അത് വേണ്ടി 30 രൂപയിലേക്ക് താങ്ങുന്നു. എന്തുകൊണ്ട് താങ്ങുന്നുള്ളത് ജനങ്ങളും പരിശോധിച്ചില്ല, സർക്കാർ പരിശോധിച്ചില്ല, ഉദ്യോഗസ്ഥ സംവിധാനം പരിശോധിച്ചില്ല. സംഭരിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നടന്നുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഒരു കോലാഹലം. അല്ലാണ്ട് ഇതിനെന്തുകൊണ്ട് മാർക്കറ്റിൽ ഇതിന് വില ഡിമാൻഡ് വരുന്നതെന്ന് ചിന്തിക്കുന്നില്ല. സംഭരിച്ചിട്ടും മാർക്കറ്റിൽ കയറുന്നില്ല, സംഭരിച്ചിട്ടും മാർക്കറ്റിൽ കയറില്ല. അതിനെക്കുറിച്ചും സർക്കാർ പഠിക്കുന്നില്ല. ഇതിൻ്റെ പ്രധാന തടസ്സങ്ങൾ 300,000 ടണ്ണോളം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന പാങ്കർണ ഓയിലാണ് ഇതിൻ്റെ പ്രധാന തടസ്സം. 60,000 ടണ്ണ സോളവൻ്റെ ഓയിലും പിണ്ണാക്കി വിൽക്കുന്ന എണ്ണ ഇവിടെ വിറ്റഴിഞ്ഞ് പോകുന്നുണ്ട് വില കുറവുണ്ട്. ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ സർക്കാർ തലത്തിലോ ജനങ്ങളുടെ ഇടങ്ങൾക്ക് ഒരു താല്പര്യം വന്നെങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ കിട്ടാനുള്ള അവസ്ഥ ഉണ്ടാവുള്ളൂ. എല്ലാവരും സമ്മാനങ്ങളും ഉണ്ടാവുമെന്നുള്ള അഭ്യർത്ഥന മാത്രമേ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഒരു കാര്യം, താങ്കളുടെ പേര് പറഞ്ഞില്ല, ചോദിച്ചില്ല, ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. നേരെ കാര്യത്തിലേക്ക് ശരി പോകണ്ടോ? എൻ്റെ ഒരു പാർട്ണറാണ്, സ്ഥാപനം പാർട്ണറാണ്. ഇതിൻ്റെ അവസ്ഥകൾ ഞാൻ കർഷകർക്ക് വേണ്ടി സംസാരിക്കണം, ചില മില്ലുകാരന് വേണ്ടി സംസാരിക്കണില്ല. കാരണം എന്തുകൊണ്ട് ഇത്രയും മാർക്കറ്റ് വില കുറഞ്ഞു? 68 രൂപ 96 ആ വില ഉണ്ടായിട്ട് ഈ വില ഇത്രയും ഇറങ്ങിപ്പോയതിൻ്റെ കാരണം എന്തെന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കാത്ത ബുദ്ധിമുട്ടാണ് നമുക്കുള്ളത്. അല്ലാതെ മറ്റു കാര്യങ്ങൾ നമ്മൾ ആരെയും അവഹേളിക്കാനോ കുറ്റപ്പെടുത്തണോ ഉപയോഗിക്കുന്നില്ല. ശുദ്ധമായ വെളിച്ചെണ്ണ ജനങ്ങൾക്ക് കിട്ടാനുള്ള അവസരം ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമം സർക്കാർ വശത്തുണ്ടാവണം, ജനങ്ങളുടെ ഭാഗത്തുണ്ടാവണം. അതിൻ്റെ ശ്രമം നിങ്ങളുടെ ശ്രമത്തിന് ഞാൻ വളരെ സന്തോഷത്തോടെ നന്ദിപൂർവ്വം ഈ സമയത്ത് ഓർക്കുന്നു. അപ്പോൾ പേരെന്താ? ഫ്രാൻസിസ്ന്റെ പേര്. ഫ്രാൻസിസ്. അപ്പോൾ ഫ്രാൻസിസ് ചേട്ടൻ പറഞ്ഞത് കേട്ടല്ലോ, അപ്പൊ സർക്കാരിന്റെ സത്വര നടപടികൾ ഈ രംഗത്തേക്കും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മൂസ് ട്രാവലോഗ്
ഇന്നത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കുന്നു. ഇതുപോലെയുള്ള കാഴ്ചകളുമായി ഇനിയും നിങ്ങൾക്ക് മുമ്പിലെത്തുന്നതുവരേക്കും നമസ്കാരം പറയുന്നു സസ്നേഹം നിങ്ങളുടെ പി എം കോങ്ങാട്ടിൽ അമ്മു. ഇത് പുറത്ത് നിന്നിട്ട് വെയിറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഉള്ള സാധനമാണിത്. യാത്രകളും കാഴ്ചകളും തുടർന്നുകൊണ്ടേയിരിക്കും. നിങ്ങളും ആ കാഴ്ചകൾ കാണാൻ എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് വിശ്വാസത്തോടുകൂടി സൈനിങ് ഓഫ്, പത്മിനി കോങ്ങാട്ടിൽ.